വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീം ക്രാഫ്റ്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റെസിൻ ആർട്ട് ആണ്. എങ്ങനെയാണ് ആക്രിലിക് ഷീറ്റിൽ റെസിൻ ആർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റെസിൻ ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാ വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ട് കമന്റ്സും അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെസിൻ ആർട്ട് മെറ്റീരിയൽസ് വാങ്ങുന്നത് ഡ്രീം സ്റ്റഫ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അത് ഞങ്ങളുടെ തന്നെ സ്റ്റോറാണ്. അപ്പോൾ അതിൻ്റെ കോണ്ടാക്ടിങ് ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് പേജ് ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ആക്രിലിക് ഷീറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ വർക്കിന് വേണ്ടുന്നത്. അതുപോലെ രണ്ട് ഫോട്ടോസും സ്റ്റിക്കേഴ്സും എടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെയും അതുപോലെ ടുഗദർ ഫോർ എവർ എന്നെഴുതിയേക്കുന്ന സ്റ്റിക്കറും ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലെ പ്രിൻ്റ് എടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആക്രിലിക് ഷീറ്റിൻ്റെ കവറിങ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ആക്രിലിക് ഷീറ്റിൽ റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് തന്നെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടാക്കി ടേപ്പാണ്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എവിടെയാണോ സ്റ്റിക്ക് ചെയ്യുന്നത് അവിടെ പതുക്കെ എയർ ഉള്ളിൽ കയറാണ്ട് മെല്ലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്തിട്ടാണ് റെസിന് ഒഴിച്ചു കൊടുക്കുന്നത്. റെസിന് 2:1 ആണ് യൂസ് ചെയ്യുന്നത്. മിക്സിങ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാത്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ റെസിന് ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം. പിന്നെ ഇത് സൈഡിൽ നിന്ന് ലീക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതുപോലൊരു സിലിക്കൺ സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്ക് യൂസ് ചെയ്ത് മെല്ലെ സൈഡിലോട്ടൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റിക്ക് യൂസ് ചെയ്ത് ഫോട്ടോയുടെ മുകളിൽ ഒരുപാട് ഇട്ട് ഷേക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഫോട്ടോയുടെ കളറ് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു സിന്തറ്റിക് പ്രിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. സാധാ പ്രിൻ്റോ അല്ലെങ്കിൽ ഗ്ലോസി പ്രിൻ്റോ അങ്ങനത്തെ ടൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഡ്രസ്സിന് മുകളിൽ ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. റെസിന് എല്ലാ സൈഡ്സിലും നന്നായിട്ട് സ്പ്രെഡ് ആക്കിയ ശേഷം 24 hours റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഡസ്റ്റൊന്നും വീഴാത്ത ഒരു നല്ല പ്ലേസിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ബാക്കിൽ ഇതുപോലൊരു ഷീറ്റ് കൂടിയുണ്ട്.
അതും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റെസിനാർട്ടിൻ്റെ എത്രയാണ് പ്രൈസിന് വരുന്നത്, എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുക എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കമൻസും മെസ്സേജും ഒക്കെ ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് റെസിനാർട്ടിന് നമ്മളൊരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. Thanks for watching. This is Asha. Bye from Dreamcraft.